സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞാലും സ്വകാര്യ ബസ്സുകൾ ഒരു വർഷത്തേക്ക് ഓടിക്കേണ്ടെന്ന തീരുമാനവുമായി ബസ് ഉടമകൾ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയന്ത്രണങ്ങളും കടുത്ത നിബന്ധനകളും പാലിച്ച് ബസ് സർവീസ് നടത്തുക അസാധ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ് ഉടമകളുടെ തീരുമാനം ഒരു സീറ്റിൽ ഒരാൾ മാത്രമെന്ന നിബന്ധന കനത്ത നഷ്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തൊണ്ണൂറ് ശതമാനം ഉടമകളും ഒരു വർഷത്തേക്ക് സർവീസ് നിർത്തിവയ്ക്കാൻ അപേക്ഷ നൽകി പ്രശ്നം ഗൗരവമുള്ളതെങ്കിലും ഉടമകൾ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കരുതുന്നതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്ത് ആകെയുള്ള പന്ത്രണ്ടായിരത്തി അറുന്നൂറ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിട്ട് ഒരു മാസമാകുന്നു ഇതിൽ പന്ത്രണ്ടായിരം ബസ്സുകൾ ലോക്ക്ഡൌൺ തീർന്നാലും സർവീസ് പുനരാരംഭിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ സൂചന ലക്ഷത്തിലധികം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ദുരിതത്തിലാകുമെന്നതിനപ്പുറം യാത്രക്കാരും ബസ്സുകൾ ഓടാതാകുന്നതോടെ കഷ്ടപ്പാടിലാകും കനത്ത സാമ്പത്തിക ബാധ്യത വഹിച്ച് ഒരു തരത്തിലും സർവീസ് നടത്താനാകില്ലെന്ന് ഉടമകൾ പറയുന്നു ഒരു ബസ്സിൽ പതിനഞ്ചോളം യാത്രക്കാരെ മാത്രം കയറ്റി സർവീസ് നടത്താൻ പറ്റില്ലെന്നും ഉടമകൾ വ്യക്തമാക്കി ഇതിനു പുറമെ കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും സർവീസ് നടത്താതിരുന്നെങ്കിലേ ഇൻഷുറൻസിലും നികുതിയിലും ഇളവ് ലഭിക്കൂ എന്നതും മെയ് മൂന്നിന് ലോക്ക്ഡൌൺ തീർന്ന നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വന്നാലും ബസ്സുകൾ നിരത്തിൽ നിരത്തിലിറക്കേണ്ടെന്ന തീരുമാനമാണ് ഭൂരിഭാഗം ഉടമകളും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ആത്മബന്ധങ്ങൾക്കൊപ്പം ഗോൾഡൻ ഡയമണ്ട്സ്